ഞാൻ അനൂപ് വിജയമോഹനൻ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇർക്കൂട്ട് MC-21 മലയാളം റിവ്യൂസ് ആണ്. എയർബസ് 320 നിയോയും ബോയിങ് 737 മാക്സിനെയും മലർത്തിയടിക്കാനും വേണ്ടിയുള്ള റഷ്യയുടെ വജ്രായുധം എന്ന് വേണം ഇർക്കൂട്ട് MC-21 നമുക്ക് വിശേഷിപ്പിക്കാൻ. എന്നാൽ അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ റിവ്യൂ എടുക്കാനും വേണ്ടിയുള്ള ഇൻവിറ്റേഷനൊക്കെ ആയിട്ടാണ് നമ്മൾ മന്ദം മന്ദം ആടി മാടി അതിൻ്റെ അടുത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സംഭവം ദൂരെ നിന്നൊക്കെ കാണാനും വേണ്ടി നല്ല രസമുണ്ട്. അത്യാവശ്യം വലിപ്പവും കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ വേറൊരു വിമാനമാണ് കിടക്കുന്നുണ്ട്. അത് റഷ്യയുടെ ഒരു VIP-കൾക്കൊക്കെ സഞ്ചരിക്കാൻ വേണ്ടിയുള്ള ഒരു ബിസിനസ് ജെറ്റാണ്. അത് സുഖോയി SS J-100 എന്ന് പറഞ്ഞ വിമാനമാണ്. സാധാരണ ട്രഡീഷണൽ ആയിട്ടുള്ള ബിസിനസ് ജെറ്റിൻ്റെയാണൊക്കെ ഫ്യൂസിലേജിലെന്ന് പറയുന്നത് എഞ്ചിനൊക്കെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. വിങ്ങിൽ തന്നെയാണ്. പിന്നെ വിങ്ലെറ്റും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ട്. റഷ്യയുടെ ഒരു കിടുക്കാച്ചി ഒരു ബിസിനസ് ജെറ്റാണ് അത്. പിന്നെ നമ്മളന്നേരം MC-21 ഏകദേശം അടുത്തൊക്കെ എത്താറായിട്ടുണ്ട്. അന്നേരം ഇതിനകത്തോട്ട് നമുക്ക് നടന്നു കയറി ഇതിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എനിക്ക് രണ്ട് എഞ്ചിൻ ഓപ്ഷൻസ് ആണ് വരുന്നത്. ഒന്ന് PD-40 എന്ന് പറഞ്ഞിട്ടുള്ള റഷ്യൻ എഞ്ചിനും അതുകൂടാതെ പ്രാട്ടാറ്റ്വിൻ്റെ 1000G എന്ന് പറയുന്നൊരു എഞ്ചിനും കസ്റ്റമേഴ്സിൻ്റെ ആവശ്യകത അനുസരിച്ചിട്ട് ഇവർ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഏകദേശം 40 മുതൽ 45% വരെ കാർബോ ഫൈബറാണ് ഈ വിങ്സിന് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഫ്യൂൽ ടാങ്കിനും കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട് ടെഡ്ലാർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന ഇതിൻ്റെ APU ആണ്. ഈ APU എഞ്ചിൻ ഓപ്ഷൻ്റെ കണക്ക് തന്നെ രണ്ട് സൈസ് APU-ഉം ഈ എയർക്രാഫ്റ്റിന് അവൈലബിൾ ആണ്. ഒന്ന് ഹണിവെൽ എയറോസ്പേസിൻ്റെയും അതല്ലെങ്കിൽ എയറോസിലയുടെ റഷ്യൻ ആയിട്ടുള്ള APU-ഉം ഈ എയർക്രാഫ്റ്റിന് ഓപ്ഷനായിട്ട് കിട്ടുന്നതാണ്. ഡെമോൺസ്ട്രേഷന് വേണ്ടിയാണ് ഇവർ ഈ സീറ്റുകളും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ശരിക്കും ഒരു പ്രോട്ടോടൈപ്പ് ആണ്. ബിസിനസ് ക്ലാസ്സിനകത്ത് രണ്ട് സീറ്റ് ഒരു സൈഡിലും മറ്റേ സൈഡിൽ രണ്ട്, അതായത് റോയില് മൊത്തം 4 സീറ്റും എക്കണോമി ആകുമ്പോഴത്തേക്ക് 3-6 സീറ്റുമാണ് ഇതിനകത്ത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മറ്റുള്ള വിമാനങ്ങളെ അപേക്ഷിച്ചിട്ട് ഇതിൻ്റെ വിൻഡോ മറ്റുള്ള വിമാനത്തിനൊക്കെ ഒരുപാട് നീളവും വീതിയും വലുപ്പമൊക്കെ കൂടിയതായതുകൊണ്ട് നല്ല വിസിബിലിറ്റി ഈ സീറ്റിലിരിക്കുമ്പം കിട്ടുന്നുണ്ട്. ഷോർട്ട് അല്ലെങ്കിൽ ഒരു മീഡിയം റേഞ്ച് പാസഞ്ചർ എയർക്രാഫ്റ്റാണ് ഇത്. എന്നിരുന്നാലും ഈ ഒരു കാറ്റഗറിയിലെ ഏറ്റവും കൂടുതൽ റേഞ്ചുള്ള എയർക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഏകദേശം 6000 മുതൽ 6400 കിലോമീറ്റർ ആണ് ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. ഈ ഒരു പ്രോട്ടോടൈപ്പ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫ്യൂസിലേജും കാര്യങ്ങളൊന്നും സീൽഡ് അല്ല. പിന്നെ ഈ കാണുന്നത് ഫ്ലൈറ്റ് ടെസ്റ്റ് എഞ്ചിനീയർമാർ അതിൻ്റെ ഡേറ്റാസും കാര്യങ്ങളൊക്കെ അനാലിസ് ചെയ്യാൻ വേണ്ടിയിരിക്കുന്നതിനുള്ള ഒരു സീറ്റാണ്. ഇതൊക്കെ നമ്മൾ കാണുന്ന അല്ലെങ്കിൽ നമ്മൾ ട്രാവൽ ചെയ്യുന്ന വിമാനത്തിനകത്ത് ഈ സംഭവങ്ങളൊന്നും വരില്ല. ഇതൊരു പ്രോട്ടോടൈപ്പ് ആയതുകൊണ്ട് മാത്രമാണ് ഈ ഫ്ലൈറ്റ് ടെസ്റ്റ് എഞ്ചിനീയർമാരുടെയൊക്കെ ആവശ്യകതയൊക്കെ വരുന്നത്. ഇപ്പോഴത്തെ മോഡേൺ എയർക്രാഫ്റ്റിനകത്ത് ഈ ഫ്ലൈറ്റ് എഞ്ചിനീയർ എന്നൊക്കെ പറഞ്ഞൊരു കാറ്റഗറി തന്നെ ഇല്ല. പക്ഷേ ഈ പ്രോട്ടോടൈപ്പ്സിനകത്തൊക്കെ ഇപ്പോഴും അവരുടെ ആവശ്യകതയുണ്ട്. MC-21 എന്ന് പറയുന്ന ഈ വിമാനത്തിന് ഏകദേശം 175 ഓർഡർ ഉണ്ടെന്നാണ് ഒഫീഷ്യലായിട്ട് ഇവർ അനൗൺസ് ചെയ്തിട്ടുള്ളത്. ഈ അടുത്തിടയ്ക്ക് തന്നെ ഞാൻ ന്യൂസ് പേപ്പറിനകത്ത് കണ്ടിട്ടുണ്ടായിരുന്നു ഇവരുടെ ഫസ്റ്റ് വിമാനം ഡെലിവറി ചെയ്തിട്ടുള്ളതായിട്ടും. മറ്റുള്ള വിമാനങ്ങളെ വെച്ചിട്ട് ഇതിൻ്റെ യുണീക്ക് ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ആസ്പെക്ട് റേഷ്യോ ഉള്ള ഇതിൻ്റെ വിങ് തന്നെയാണ്. ഹൈ ആസ്പെക്ട് റേഷ്യോ ഉള്ളതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്റ്റെബിലിറ്റി ഒരുപാട് കൂടുതലാണ്, ലിഫ്റ്റ് കൂടുതലാണ്, ഫ്യൂൽ കൺസപ്ഷൻ കുറവാണ്, ഡ്രാഗ് കുറവാണ്. അതുകൊണ്ട് തന്നെ ഇവർ അവകാശപ്പെടുന്നത് 12 മുതൽ 15% വരെ ഓപ്പറേഷൻ കോസ്റ്റ് മറ്റുള്ള ഏത് വിമാനങ്ങളെ വെച്ചും കുറവാണെന്നാണ്. ഇത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ യുണീക്ക് ഫീച്ചേഴ്സ്. ഓപ്പറേഷൻ കോസ്റ്റ് മാത്രമല്ല, ഈ വിമാനത്തിൻ്റെ ടോട്ടൽ കോസ്റ്റ് നോക്കിയാലും അതും മറ്റുള്ള കോമ്പറ്റീറ്റേഴ്സിനെ വെച്ചിട്ട് ഒരുപാട് കുറവാണ്. പ്രോട്ടോടൈപ്പ് ആയതുകൊണ്ട് മാത്രമാണ് ഇതിൻ്റെ ഫ്യൂസിലേജ് ഒന്നും കവർ അല്ലാതെ ഇങ്ങനെ ഒരുമാതിരി അലവെടുത്ത് വലിച്ചു വാരിയൊക്കെ ഇട്ടേക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നതിൻ്റെ ഒരു കാര്യം. ശരിക്കും സാധാരണ റഷ്യൻ വിമാനത്തിൻ്റെ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതിൻ്റെ പഴയ ഒരു രീതിയിലുള്ള ഏവിയോണിക്സ് സംഭവങ്ങളും കോക്പിറ്റും ഒക്കെയാണ്. പക്ഷേ ഈ ഒരു വിമാനത്തിൻ്റെത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇതിനകത്ത് ഗ്ലാസ് ടൈപ്പ് കോക്പിറ്റ് ആണ് വരുന്നത്. അതും വിത്ത് സൈഡ് സ്റ്റിക്ക് കൺട്രോൾ, അത് ഫ്ലൈ ബൈ വയർ ടെക്നോളജിയൊക്കെ യൂസ് ചെയ്യുന്ന സൈഡ് സ്റ്റിക്കാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നീട് റോക്കർ കൊളിൻസിൻ്റെ ഏവിയോണിക്സ് സിസ്റ്റമാണ് ഇതിനകത്ത് പൊതുവെ യൂസ് ചെയ്തിരിക്കുന്നത്. ഹണിവെല്ലിൻ്റെ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് അത്യന്താധുനികപരമായിട്ടുള്ള എല്ലാ ഏവിയോണിക്സ് സിസ്റ്റമാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. പിന്നെ ഇത് കൂടാതെ ഓപ്ഷനലായിട്ട് നമുക്കൊരു ഹെഡ് അപ്പ് ഡിസ്പ്ലേയും കൂടെ ഓപ്ഷനലായിട്ട് വെക്കാനും വേണ്ടിയുള്ള അവസരങ്ങളുണ്ട്. ഇനി ഇതെല്ലാം ഇനിയിപ്പം നമുക്ക് ഈ അമേരിക്കയുടെ യൂറോപ്പിൻ്റെയും ഒക്കെ ഏവിയോണിക്സ് സിസ്റ്റം അല്ല വേണ്ടുന്നത്, റഷ്യൻ ഏവിയോണിക്സ് സിസ്റ്റം വേണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻസ് കൂടെ ഉണ്ട്. ഒരുപാട് ഓപ്ഷൻസ് ഈ വിമാനത്തിനകത്തുണ്ട്. എഞ്ചിൻ റഷ്യയുടെ വേണോ, കാനഡയുടെ വേണോ, അല്ലെങ്കിൽ APU റഷ്യയുടെ വേണോ, അമേരിക്കയുടെ വേണോ, യുണിക്സ് റഷ്യയുടെ വേണോ, അമേരിക്കയുടെ വേണോ, അങ്ങനത്തെയുള്ള ഒത്തിരി ഒത്തിരി ഓപ്ഷൻസ് ഈ വിമാനത്തിനകത്ത് വരുന്നുണ്ട്. സാധാരണ നമ്മളൊരു പാസഞ്ചർ
ഏർക്കാഫിനകത്ത് യാത്ര ചെയ്യുമ്പോഴത്തേക്ക് ഒന്ന് വിമാനം ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ കുലുങ്ങി കഴിഞ്ഞാൽ നമ്മളിന്നങ്ങ് പേടിക്കും. പക്ഷേ നമ്മൾ ഈ പാസഞ്ചേഴ്സിനെ വെച്ചിട്ട് ഇതിൻ്റെ മാക്സിമം പെർഫോമൻസോ അല്ലെങ്കിൽ എൻ്റെ റിലയബിലിറ്റിയിലൊന്നും ഈ പൈലറ്റുമാർ ഒരിക്കലും ഓടിക്കുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് നമ്മൾ യാത്ര ചെയ്തിട്ടുള്ളതിനേക്കായി ഒരുപാട് രീതിയിൽ പറക്കാനും അനുറബിൾ ചെയ്യാനും വേണ്ടിയുള്ള കപ്പാസിറ്റി ഈ വിമാനത്തിനുണ്ട്. അതിനൊക്കെ തന്നെ നല്ല കുത്തനെ പൊങ്ങാനും വേണ്ടിയുള്ള കഴിവും ഈ വിമാനത്തിനുണ്ട്. ഏകദേശം 163 മുതൽ 211 പാസഞ്ചേഴ്സിനെ വരെ ക്യാരി ചെയ്യാനും വേണ്ടിയുള്ള കപ്പാസിറ്റി ഈ വിമാനത്തിനകത്തുണ്ട്. ഇതിൻ്റെ വിങ് മാത്രമല്ല ഇതിൻ്റെ എംബനേജ് അതായത് വാൽ അസംബ്ലിയും നിർമ്മിച്ചിരിക്കുന്ന കോമ്പോസിറ്റ് കൊണ്ട് തന്നെയാണ്. അലൂമിനിയത്തിൻ്റെ ലിഥിയത്തിൻ്റെ അലോയ്സ് വെച്ചിട്ടാണ് ഇതിൻ്റെ വിമാനത്തിൻ്റെ ഫ്യൂസിലേജിൻ്റെ ഫ്രെയിംസുകളും കാര്യങ്ങളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് അല്പം ഹെവിയാണ്. വിമാനത്തിൻ്റെ ടോട്ടൽ വെയ്റ്റിൻ്റെ ഒരു 40% ഈ ഒരു ഫ്രെയിംസിൻ്റെ വെയ്റ്റാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഇതിൻ്റെ വിങ്ങും എംബനേജും എല്ലാം കോമ്പോസിറ്റ് മെറ്റീരിയലാണെന്നുള്ള കാര്യം. പക്ഷേ ഈ ഒരു പ്രത്യേകതയുണ്ട്, ലോകത്ത് ഒരു വിമാനത്തിനും ഇല്ലാത്ത ഈ ഒരു വിമാനത്തിന് മാത്രമുള്ള പ്രത്യേകതയുണ്ട്. ഈ വിമാനത്തിൻ്റെ വിങ്ങും എംബനേജും ഒക്കെ യൂസ് ചെയ്തിരിക്കുന്ന നിർമ്മിച്ചിരിക്കുന്ന ഔട്ട് ഓഫ് ഓട്ടോക്ലേവാണ്. ഓട്ടോക്ലേവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ വാക്വം ബാഗിങ്ങുള്ള ചെയ്തെടുക്കുന്ന ആ ഒരു ട്രഡീഷണൽ മെത്തേഡിന് പകരം ഏവിയേഷനകത്ത് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ലാത്ത ഔട്ട് ഓഫ് ഓട്ടോക്ലേവ് ടെക്നോളജി വെച്ചിട്ടാണ് ഇതിൻ്റെ കോമ്പോസിറ്റ് പാർട്സുകളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. അത് ഏവിയേഷനകത്ത് ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ തന്നെ ഒരു പുതിയൊരു സംഭവമാണ്. റഷ്യൻ എയർലൈൻസിനകത്ത് പൊതുവേ കോമ്പോസിറ്റുകൾ തന്നെ കുറവാണ്. അന്നേരം ഈ അത്യന്താധുനികമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും രീതികളും പുതിയ ടെക്നോളജീസും ഒക്കെ കൊണ്ടുവന്ന MC-21 ഭാവിയിൽ വളരെ വലിയൊരു സക്സസ് ആവുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അന്നേരം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അന്നേരം ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.